പറഞ്ഞു, ഫോൺ കട്ട് ചെയ്ത് പോയി. വീണ്ടും വിളിക്കുമ്പോ ഫോൺ ആൻസർ ചെയ്തില്ല. മൂന്നോ നാലോ വട്ടം വിളിച്ചു, ഫോൺ കട്ട് ചെയ്തിട്ട് ഇന്ന് ഏതോ ഒരു ചെറിയ റൂമും തുറന്നിട്ട് പിന്നെ ഞങ്ങളിതാ കാത്തിരിക്കുന്നു, ഇവിടെ കടപ്പുറത്ത് കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റൂമും തുറന്ന് അവിടുന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അത് ആ സംവാദത്തിൽ തോറ്റ ആ ജാലത മറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അതല്ലാതെ ഞങ്ങൾ അഗ്രി ചെയ്തിട്ടില്ല ഇതിന്. അതല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിഷ്പക്ഷ റൂമാണെങ്കിൽ അതിൽ ഡോട്ട് ഇടരുത്, മൈക്ക് ചാടരുത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനത് ആദ്യം മുതൽ പ്ലേ ചെയ്യാം. ഒന്ന്, ഹലോ, എന്താണ് ദിവസാന വിശേഷങ്ങള്? നല്ല വിശേഷം. അബറജാണോ? അബറജാണ്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഹലോ ഹലോ, പിന്നെ പറയാം. ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വിളിക്കാം. അബറജ അപ്പുറത്തുണ്ട്. അബറജാണ് വേറെ നമ്പറിൽ വിളിക്കുന്നുണ്ട്. ഓക്കെ, പറയും. പിന്നെ എന്താണ് ജിഷാനായിട്ട് ഒരു സംസാരത്തിനുള്ള കരാറൊക്കെ എഴുതി പറഞ്ഞിട്ടല്ല ജിഷാൻ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോ? അതെ, അത് എങ്ങനെ അതിന്റെ രീതികൾ എന്താ? ഭയങ്കര നോയ്സ്. നിങ്ങള് മടവൂർ റൂമില്ലെന്നൊന്ന്? നിങ്ങളെ റൂമില്ല. ഞാന് നമ്മള് ചർച്ച ആവുമ്പോൾ. പിന്നെ എങ്ങനെ, അതായത് ആദ്യം ഒരു മണിക്കൂർ എഴുതിയിട്ടുണ്ടൊക്കെ, കരാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൻ എന്നെ കണ്ട് പറഞ്ഞു പറഞ്ഞ എന്താന്ന്, ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളെ ആളുകളോട് ചോദിച്ചു നോക്കുന്നത്, അവൻ ടെക്സ്റ്റ് ചെയ്യൊക്കെ എല്ലാ കാര്യങ്ങളും അവന്റെ ഉണ്ടാവുമല്ലോ. അവൻ പറഞ്ഞു അവന്റെ, ഞാനൊരു ടെക്സ്റ്റ്, ഞാനൊരു കാര്യം ചെയ്യാം, അവന്റെ ടെക്സ്റ്റ് ഞാനത് ക്ലിയർ ആയിട്ട് സംസാരിക്കും. അതിനുശേഷം നിങ്ങൾ വിഷയം ഒരു മണിക്കൂർ അവതരിപ്പിക്കും. അതിനുശേഷം പിന്നെ എന്താ ചോദ്യത്തിന് വല്ലതുണ്ടാ? ഒന്നുമില്ലല്ലോ, പ്രസംഗിക്കാം. ഒരു മണിക്കൂർ പ്രസംഗിക്കുക എന്നുള്ളതാണ്. എത്ര മണിക്കാ നാളെ? യു ഐ ടൈം 10 മണിക്ക് അല്ലേ? ശരി എന്നാല് കേട്ടാ, നമ്മ വേറുള്ളൊരു ഇടക്ക് വരുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് തുടക്കത്തിൽ മൈക്ക് എടുക്കുന്നുണ്ടെന്നും? ജസ്റ്റ് അല്ല, മൈക്ക് എടുത്ത് മാഷാ ഇതാണ് ഇന്നതാണ് പരിപാടി, അതിന്റെ പേരിലാണ്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തിന് അഡ്മിൻ കൊടുക്കൂ. ജിഷാന് ഫേസ് ടു ഫേസിനെ തന്നെ വിളിക്കാം. എനിക്കും അഡ്മിൻ ഉണ്ടാവില്ല, അവനക്കും അഡ്മിൻ ഉണ്ടാവില്ല. ഒരു മണിക്കൂർ കൊടുക്കണം എന്നല്ല, അഡ്മിന് അഡ്മിന് വേണമെന്നൊന്നും പറഞ്ഞില്ല. അതിൽ എന്തായാലും ഡോക്ടറിലും മൈക്ക് ചാടലൊന്നും ഉണ്ടാവില്ല. ഒരു മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇഷ്ടികാസ ആയാലും ശരി, ഏത് വേണമെങ്കിലും പറയട്ടെ. വിഷയം പറയാനല്ലേ, നല്ല ഒരു വിഷയത്തില് എന്തും പറയട്ടെ. ഒരു മണിക്കൂറല്ലേ, എന്തും പറയാന്നല്ലേ. എന്തും പറയാന്ന് വെച്ചാൽ ഇസ്ലാമികമായി അവര് സമസ്തക്കാരുടെ വാദം പറയാം. എന്തും പറയാന്ന് പറഞ്ഞാല് ഇസ്രായേൽ ഇനിയിപ്പോ എന്തും പറയാന്ന് പറഞ്ഞിപ്പോ നമ്മൾ ഇനി ജിന്ന് പറഞ്ഞ ഞങ്ങള് ഡോട്ട് ഇടൂല്ലേ നിങ്ങൾക്ക്? ജിന്ന് തീരെ പറയും, അതൊക്കെ പറഞ്ഞോളി. ജിന്നും ഇതൊക്കെ ഇസ്ലാമിക വിഷയം തന്നെയല്ലേ. പറഞ്ഞോട്ടെ, ജിന്ന ശൈത്താനാ മുതിയ എന്ത് വേണമെങ്കിലും പറയട്ടെ. ശരി 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 ശരി, അതൊക്കെ അവരുടെ ഇഷ്ടം. ഒരു മണിക്കൂറാണ് സമയം കൊടുത്തുള്ളത്. അതായത് എന്ത് വിഷയം പറയാം? ജിഷാൻ മാഹിക്ക് ഒരു മണിക്കൂറാ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ നിങ്ങളെ സംസ്ഥാന കൗൺസിൽ കൂടിയത്, അതിൽ നിങ്ങൾ തമ്മിൽ ഒന്ന് എന്ത് വേണമെങ്കിലും ജിഷാൻ മാഹിക്ക് പറയാൻ പറ്റണൊക്കെ പറയാം. ശരി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സന്തോഷം. അതായത് പിന്നെ മുജാഹിദ് റൂമിൽ ചെന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരം. അതായത് അവിടെ വന്നാൽ നിങ്ങൾ ജിഷാന് അഡ്മിൻ തരുമോ, നിങ്ങൾ ഡോട്ട് ചാടോ മൈക്ക്, ഡോട്ട് ഇടോ മൈക്ക് ചാടോ എന്തെങ്കിലും ചെയ്യോ, ഏയ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് എന്നെ അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. ഇപ്പൊ ഏകദേശം അങ്ങനെ തീരുമാനമായല്ലോ അവരുടെ റൂമിൽ വന്ന് ഇത് ചെയ്യാന്ന്. അപ്പോ എന്തും പറയാന്ന് പറഞ്ഞു. പിന്നെ അവിടെ വന്നതിന് ശേഷം പ്രശ്നങ്ങളൊന്നും വേണ്ടെന്നുള്ള നിലയ്ക്ക് എന്ത് ഒന്നോട് കൺഫേം ചെയ്യാ, വ്യക്തമായി പറയാനായിരുന്നു ഒന്നോട് വിളിച്ചു. ഇതാ
ബാക്കിലല്ലല്ല ഇല്ലല്ല ഷോപ്പിലാണ്. പിന്നെ ഞാൻ നമ്മ കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇന്നൊരു മിസ് മാച്ച് വേണ്ടെന്നുള്ള വിളിച്ചതാണ്. അല്ല ഞാനിത് ഒരു PDF ഫയല് പിന്നെ നിങ്ങൾക്ക് അവനടിച്ചുള്ള ടെക്സ്റ്റുകളൊക്കെ കിട്ടിയതല്ലേ? അവനോട് ഗൂഗിളിൽ പറയുക ചെയ്തത് അതിലുള്ളതാണ്. അപ്പൊ ഞാന് ഫൊറഡാൻ അടിച്ചു കൊടുത്തു. ഉപ്പറി ചോദിക്കുന്നത് കേരള വഹാബി പട് ജാഹിൽ വീണ്ടും. അപ്പൊ ഞാന് ഇസ്മായിൽ സഖാഫിന്ന് അടിച്ചു കൊടുത്തു. ഇഷാൻ മാഹി പട് ജാഹിൽ മൗലവിന്ന് വീണ്ടും. പിന്നെ ബഷീർ പട് ജാഹിൽ മൗലവിന്ന് എനിക്ക് അടിച്ചു. ഞാൻ അതിനൊന്നും മിണ്ടിയില്ല. ഹലോ, ഭയങ്കര വിറ്റിലൊരു സംസാരം കേൾക്കട്ടെ. അതായത് വഹാബി പടു ജാഹിൽ, അപ്പൊ ഇയാൾ എന്തടിച്ചു? ഫിറഡാനടിച്ചു. കേരള വഹാബി പടു ജാഹിൽ, അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? ഇസ്മായിൽ സഖാഫി എന്ന് പറഞ്ഞു. അതായത് ഓരോരുത്തരുടെ ഈ എന്തറബ് അയാളെന്ന് പറയുന്നത്. അപ്പോ ബഷീർ മൗലവി പടു ജാഹിലിനടിച്ചു, അതിന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്തായാലും പറയാനില്ല, അത് വളരെ കൃത്യം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ എങ്ങനെ ഇത് പറയുന്നത് റബ്ബേ? പബ്ലിക്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ്, പ്ലേ ചെയ്യിക്കാന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാം, എന്നിട്ട് ഇത് പറയാനുള്ള ആ ഒരു അള്ളാഹുവല്ലോ. എന്താണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന് ബാക്കി വെക്കുന്നു. വിഷയം ഇതാണ്, എന്നോട് ചോദിച്ചു രണ്ട് മിനിറ്റ് SBയിൽ വരാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നട്ടല്ലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഞാൻ ചിരിച്ചു. ഞങ്ങളുടെ റൂമിൽ വാ 5 മിനിറ്റ് തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഹോ പറഞ്ഞു. ഭയങ്കര തമാശ ആണല്ലോ എന്ന് ഡിസൈനുമായി പറഞ്ഞു. എന്നാൽ ഒരവർ ഉണ്ടോന്ന് ചോദിച്ചു. ഒരവർ ഉണ്ടോ പ്രസംഗിക്കാൻ? അപ്പോഴും ഞാന് ഉണ്ടോന്ന് ചോദിച്ചപ്പോഴേ ഞാനുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനുണ്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പബ്ലിക് റൂം ഒരു മണിക്കൂർ തരുമോന്ന് ചോദിച്ചു. ആയിക്കോട്ടെ തരാം, റെഡി തരാം, ഓക്കെ ടുനൈറ്റ്. ഇന്ന് പറ്റില്ല, ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഉള്ളെങ്കിൽ ഇന്ന് പറ്റില്ല. പബ്ലിക് റൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഒരവർ തരാം, ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരവർ അപ്പൊ ഒരവർ അതെ നാളെ. ഓക്കെ ഓക്കെ ഫ്രൈഡേ. ഈ പബ്ലിക് റൂമിലാണ് മധ്യസ്ഥന് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇയാളുടെ ഉദാരം പോലെ ഒരു മണിക്കൂർ തരാം എന്ന് പറയേണ്ട ആവശ്യം എന്തുള്ളത്? അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആവല്ലേ? ഇയാള് തരേണ്ട ആവശ്യമുണ്ടാ? ഇത് തുടക്കം മുതല്. പിന്നെ എനിക്ക് സത്യത്തിൽ ജിഷാൻ ഇയാളോട് എന്താ പറഞ്ഞെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞില്ല. ഞാൻ പിന്നെ അതിനകത്ത് വാശി പിടിച്ചില്ല. ജിഷാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ റൂമിൽ തന്നെ ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരവർ തരാം, ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരവർ അപ്പൊ ഒരവർ അതെ നാളെ. ഓക്കെ ഓക്കെ ഫ്രൈഡേ, കൃത്യമായിട്ട് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു. 9 മണിക്ക് പബ്ലിക് റൂമാന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിങ്ങളല്ലേ? ഒരവർ എനിക്ക്, ഒരവർ നിങ്ങൾക്ക്. അങ്ങനെ മൈക്ക് മൈക്ക് ഡോട്ട് ഇടാനോ ബൗൺസ് ചെയ്യാനോ പാടില്ല. അങ്ങനെ അത് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ചാൻസ് സുന്നി സൈഡ് തരണം, അതും ആയിക്കോട്ടെ വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചതിക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും മൂപ്പര് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ചാൻസ് നിങ്ങൾക്ക് തന്നു. ടൈം ഫസ്റ്റ് ചാൻസ് ടൈം പറയൂ. ഫസ്റ്റ് ചാൻസ് സുന്നി. ഓക്കെ 9 PM അപ്പൊ കരാറായി കേട്ടോന്ന് അയാൾ. ഞാൻ ഇനിയിപ്പോ മിസ് മാച്ച് വേണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഓക്കെ, നമ്മള് ഈ സംസാരത്തിലിടക്ക് ഇനിയിപ്പോ റെക്കോർഡും നിങ്ങളെ റൂമിലെ ചെറിയ ക്ലിപ്പിങ്ങുകളും മടവൂർ റൂമിലെ ക്ലിപ്പിങ്ങുകളും അതിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒരു മണിക്കൂർ എന്ത് വേണമെങ്കിലും ഞങ്ങളും ഒരു മണിക്കൂർ എന്താ പറയേണ്ടി വെച്ചാൽ ഞങ്ങൾക്കും പറയാലോ. ഞാൻ ഈ പറച്ചിൽ എന്ന് പറഞ്ഞ സാങ്കേതികമായിട്ട് ഈ പറയാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് പിന്നെ ജക്കറിയുടെ ക്ലിപ്പിടാൻ ഞങ്ങൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ നിങ്ങളേ ഈ ഖണ്ഡന പ്രസംഗം എന്നാ പറയാ, ക്ലിപ്പിംഗ് അല്ല പറഞ്ഞത്. ക്ലിപ്പ് ഇട്ടിട്ടുള്ള വിഷയമല്ലല്ലോ. അപ്പൊ ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ തരുമോ എന്നാണ്. പ്രസംഗങ്ങളിൽ ക്ലിപ്പ് ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോ? പ്രസംഗിക്കാൻ ഇതാണില്ല. എന്നാൽ ഒരവർ തരുമോ പ്രസംഗിക്കാൻ എന്നാണ് പറഞ്ഞത്. ആ പ്രസംഗത്തിൽ എനിക്കൊരു കാര്യം ചെയ്തൂടെ, ഞാൻ ഒരു പിന്നെ അനസ് മൗലവിയുടെ ഒരു പ്രസംഗം ഫുള്ളായിട്ട് ഒരു മണിക്കൂർ രണ്ട് വെച്ചു കൊടുത്താൽ പോരെ? അങ്ങനെ ഇരിക്കാൻ നിൽക്കാം, ഇന്നൊക്കെ വേറെ ചെയ്തു. ഒരു മണിക്കൂർ
അമരിക്ക് പ്രസംഗിക്കാനാ ഞാൻ ചോദ്യത്തിന് മറുപടി പറയാം. അതെ ക്ലിപ്പ് വെക്കണോണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ല, അതാ ചോദ്യം. ക്ലിപ്പ് ഇടാനല്ല, പ്രസംഗിക്കാന്നാണ് പറഞ്ഞത്. അത് ക്ലിപ്പിടാൻ സമ്മതിക്കൂല്ലേ? ഓക്കെ, ക്ലിപ്പ് ഇടാൻ സമ്മതിക്കൂല്ലേ? ഇല്ലല്ല, ക്ലിപ്പല്ല, പ്രസംഗിക്കാനാണ്. അതെന്താ പ്രശ്നം? ഗണ്ഡന പ്രസംഗങ്ങളിൽ ക്ലിപ്പ് ഇടില്ല. നിങ്ങൾ ഇടില്ലല്ലേ ഗണ്ഡന പ്രസംഗങ്ങളിൽ? അത് വേറെ, ഇത് പ്രസംഗിക്കാന്നാണ് പറഞ്ഞത്. നിങ്ങൾ ക്ലിപ്പ് ഇടില്ലല്ലേ? ഹലോ, ആ ഹലോ, ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ആരൊരാൾ വിളിക്കുന്നു. ആ പോക്ക് പോയതാട്ടോ അദ്ദേഹം. അതായത് ഇന്നിട്ടാണ് ഇത് തീരുമാനമായി എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യം ഗണ്ഡന പ്രസംഗമാണ് റെക്കോർഡ് ഇട്ടെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് പിന്നെ പറയുന്നത് ഗണ്ഡന പ്രസംഗമല്ല പ്രസംഗം മാത്രമത്ര. എങ്ങനെയുണ്ട്? ആദ്യം ഗണ്ഡന പിന്നെ ഇത് പ്രസംഗം മാത്രം, ക്ലിപ്പ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ കട്ട് ചെയ്ത് പോയതാ. കട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും എന്ത് ചെയ്തു? വിളിക്കുന്നതല്ല നമ്മുടെ ഭാഗത്തുനിന്നാ, ഇദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുന്ന പോലില്ല, വീണ്ടും വിളിച്ചു. ഒരു സെക്കൻഡ്. ഹലോ, കേൾക്കുമ്പോണ്ടാ? ഹലോ ഹലോ ഹലോ, ഒരു മണിക്കൂർ പ്രസംഗം. പബ്ലിക് റൂം കഴിഞ്ഞിട്ട് ക്ലിയറായിട്ട് പബ്ലിക് റൂം എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഞങ്ങളെ റൂമിൽ വന്നിട്ട് ഒരു മണിക്കൂർ പ്രസംഗിക്കണം. അതിന്റെ പി എം എ അവനക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പി എം എ ആ ഞാൻ അയച്ചിട്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചില്ലേ അതിന്റെ പബ്ലിക് റൂമിന്ന്? അതിന്റെ തുടക്കം എങ്ങനെയാന്ന് പറയാ? അതായത് ആദ്യം അഞ്ച് ശാനങ്ങളെ ഞങ്ങളെ റൂമിലേക്ക് രണ്ട് മിനിറ്റ് ശരിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു 5 മിനിറ്റിന് നിങ്ങളെ റൂമിലേക്ക് വരാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് പബ്ലിക് റൂം എന്ന് പറഞ്ഞത്, പബ്ലിക് റൂം ഞാൻ പറഞ്ഞു. പബ്ലിക് റൂം അതായത് എന്തായാലും ശരി, ജിഷാമായി കഴിഞ്ഞുള്ള ഗ്രീപ്പിന്റെ ഒരു മണിക്കൂറേ വർത്താനം പറയാനും കുറച്ചൊക്കെ ഇൽമ് വേണം. ചൂറ്റല്ലാതുള്ളത് നല്ല ഉറപ്പായ നിങ്ങളെ റൂമിൽ കൊടുത്തോളൂ. ഞങ്ങളെ റൂമിലും കൊടുക്കോലോ, ലൈവായിട്ട് കൊടുക്കും. അതന്നെയാ ഈ ചങ്കൂറ്റ. നിങ്ങൾ എന്താ വൈരുദ്ധ്യം പറയണേ? ചങ്കൂറ്റം എന്ന് പറഞ്ഞാല് പിന്നെ പുറത്ത് പറയാൻ ചങ്കൂറ്റല്ല. മുങ്ങാണെങ്കിൽ മുങ്ങിക്കോളി, എന്നാ പ്രോബ്ലം. അല്ല ഇങ്ങനെ നേരത്തെ മോനെ വീണ്ടും അങ്ങോട്ട് വിളിച്ചിട്ടാ ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി കലാസ് അടിച്ചിട്ട് തന്നവിടെ വീണ്ടും വിളിച്ചു. അടുത്ത വിളി. എടോ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ വിചാരിക്കാം ഫോൺ കട്ട് ചെയ്യും. നിങ്ങൾ ഒരു അത്യാവശ്യ കാര്യം പറയുമ്പോ ഫോൺ കട്ട് ചെയ്യണം. എന്താ ഒരു അത്യാവശ്യം? ഇന്നലെ അതേ പോലെ ഒരു അത്യാവശ്യം തന്നെ. ഇതൊക്കെ ടെക്സ്റ്റ് അടിച്ച് കരാറായി എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ റൂമിലേക്ക് വരാന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്നിട്ട് ബേജാറ്? ഇക്കൊരു ബേജാറില്ലല്ലോ. എന്താ സമ്മതിച്ചൂടെ? ഞാൻ ഇന്നലെ ഇതൊക്കെ ഒരു മിനിറ്റ്, എനിക്ക് ബേജാറൊന്നുമില്ല. നിങ്ങൾ റൂമിൽ നിന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ. ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വേജാറൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതല്ല, നിങ്ങളുടെ റൂമില് ഞങ്ങൾ ബേജാറ്. ഇനി ഫോൺ എടുക്കില്ല മോനെ, എനിക്കിത് ക്ലിപ്പ് ഉണ്ടാക്കാനാണ്. എങ്ങനെയെങ്കിലും ക്ലിപ്പ് ഉണ്ടാക്കുമ്പോ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് പോയി. എന്നിട്ട് ഇതേ ആളുകൾ എന്താ പറയണ്ട? അവിടെ റൂം തുറന്നു വെച്ചിട്ട് എന്തോ ഒരു തോലിക്കട്ടിയുടെ ഊക്കുന്നല്ലേ ഇതിനൊക്കെ പറയേണ്ടത്? തോലി ഞാൻ ഫോൺ എടുക്കില്ല, കട്ട് ചെയ്ത് പോയിട്ട് എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആള് ഇന്ന് അവിടെ റൂം തുറന്നിരുന്നിട്ട് ഒരു 25 ആളും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഫോൺ ചെയ്യുന്നു, നിങ്ങൾ മുങ്ങിയില്ലേ? എന്നിട്ട് ഇവിടെ ഉള്ള ഈ അബു ഈ അൻവറിനെ പോലല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാരും കേട്ടല്ലോ. അപ്രോച്ച് പറയുന്ന എന്താണ്? ആദ്യം തുടക്കത്തിൽ പറയുന്ന എന്താണ്?
സമ്പാദത്തിൽ തോറ്റതിന്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അബു ഇസാൻ ശ്രമിച്ചു എന്നാണ്. അബു ഇസാൻ ആണോ ശ്രമിച്ചത്, അതോ ഖുറാഫികളായ ജിഷാൻ മാഹിയും അബ്രജുമാണോ ശ്രമിച്ചത്? ആദ്യം ജിഷാൻ മാഹി പി എം അടിച്ച് ചോദിച്ചു. ആ പി എമ്മിൽ വളരെ വ്യക്തമായിട്ട് അബു ഇസാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്, പബ്ലിക് റൂം എന്ന് പറയുന്നുണ്ട്. ആ പി എം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ പടുജാഹിലാണെന്ന് പറഞ്ഞപ്പോൾ, ഈ പടുജാഹിലാന്ന് പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല, കാരണം അയാൾ പടുജാഹിലാന്ന് അയാൾക്ക് അറിയാം എന്ന് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെ, എന്താണെന്നറിയാ, ഞങ്ങളുടെ മുൻഗാമികൾ കാണിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അലി റളിയല്ലാഹു തആല അൻഹു താ വെട്ടാനായിട്ട് പിടിച്ച് താഴെ ഇട്ട ആ എതിരാളി മുഖത്ത് തുപ്പിയപ്പോൾ സ്വന്തം മുഖത്ത് തുപ്പൽ വീണതുകൊണ്ട് അയാളെ വെട്ടാതെ ഒഴിവാക്കി എന്ന് പറഞ്ഞതുപോലെ അബു ഇസാനെ പടുജാഹിൽ എന്ന് പറഞ്ഞപ്പോൾ അബു ഇസാൻ അതിനെ പ്രതികരിച്ചില്ല. കാരണം എന്താ, ഞങ്ങളുടെ മുൻഗാമികളുടെ പാരമ്പര്യം അതാണ്, ഞങ്ങൾ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാറില്ല. മനസ്സിലായ ഖുറാഫി? അല്ലാതെ പിന്നെ ഇതെല്ലാം പബ്ലിക്കിൽ പറയുന്ന കാരണം എന്താന്ന്, ഒരുപാട് ആൾക്കാരെ വിളിച്ച് ടെലഫോൺ വിളിച്ച് പ്രകോപിപ്പിക്കുകയും അവരെ അനാവശ്യങ്ങൾ വിളിക്കുകയും എന്നിട്ട് അവർ തിരിച്ചിങ്ങോട്ട് അനാവശ്യം വിളിക്കുമ്പോൾ ജിഷാൻ മാഹി വിളിച്ച അനാവശ്യം കട്ട് ചെയ്തുകൊണ്ട് അവരിങ്ങോട്ട് വിളിച്ച ജിഷാൻ മാഹി വിളിച്ചത് കേൾപ്പിക്കാതെ അവർ മാത്രം വിളിച്ചത് കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ജിഷാൻ മാഹിയുടെ ആ കുതന്ത്രം പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഈ ജിഷാൻ മാഹി എഴുതിയ പ്രകോപനപരമായ ആ ടെസ്റ്റുകൾ അബ്രജയെ നിനക്ക് വിളിച്ചു പറഞ്ഞു തന്നത്. നീ വിവരം കെട്ടവനായതുകൊണ്ട് ജിഷാൻ മാഹി കാണിക്കുന്ന വിവരക്കേട് ഫോണിൽ അബു ഇസാൻ പറഞ്ഞ കാര്യം നീ പബ്ലിക്കിനോട് പറഞ്ഞത് നിന്റെ വിവരക്കേടാണ്. മനസ്സിലായ? ജിഷാൻ മാഹി കാണിക്കുന്ന വിവരക്കേട് അബു ഇസാൻ നിന്നോട് പറഞ്ഞതാണ്. അന്നേരം നിന്റെ കൂടെയുള്ള ജിഷാൻ മാഹി എന്ന് പറയുന്ന സാധനത്തിന് വിവരമില്ല. അതുകൊണ്ടാണല്ലോ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവൻ ടെസ്റ്റ് അടിക്കുകയും ടെലഫോണിലൂടെ പ്രകോപിപ്പിച്ച് അവരിങ്ങോട്ട് പറയുന്ന ചീത്തകൾ മാത്രം കേൾപ്പിക്കുകയും ഇവൻ അങ്ങോട്ട് പറയുന്നത് കേൾപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കുതന്ത്രം. അത് ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? പിന്നെ പബ്ലിക് റൂമാണെന്ന് അബു ഇസാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഞങ്ങളുടെ റൂമാന്ന് പറയുന്നില്ല, പബ്ലിക് റൂം എന്ന് പറയുന്നു. പബ്ലിക് റൂമാണെങ്കിൽ പിന്നെ ഔദാര്യം വേണമെന്ന്. പബ്ലിക് റൂമിൽ ഇതൊക്കെ എന്താ പറയണെന്നറിയാം? ആദ്യം പബ്ലിക് റൂം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പബ്ലിക് റൂമിനകത്ത് നിങ്ങൾ മൈക്ക് ചാട്ട മത്സരം നടത്തി, അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ റൂമിൽ വെച്ചാണെങ്കിൽ അനസ് മൗലവിയുടെ സി ഡി 1 മണിക്കൂർ പ്ലേ ചെയ്യാൻ നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല, അത് തന്നെ മനസ്സിലാക്ക്. ഞങ്ങളുടെ റൂമിൽ വെച്ചാണെങ്കിൽ ഞങ്ങൾക്ക് അനസ് മൗലവിയുടെ സി ഡി 1 മണിക്കൂർ പ്ലേ ചെയ്യാൻ നിങ്ങളുടെ അനുവാദം ആവശ്യമുണ്ടോ? ഒരനുവാദവും ആവശ്യമില്ല. പിന്നെ ഞങ്ങളുടെ റൂമിൽ വെച്ചാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് 1 മണിക്കൂർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 മണിക്കൂർ വേണേലും സംസാരിക്കാൻ വയ്യ ഞങ്ങളുടെ റൂമിൽ. അതിന് നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? 1 മണിക്കൂർ എന്ന് പറയാൻ വിവരം വേണ്ടേ അബ്രജേ? വിവരം വേണ്ടേ? പിന്നെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയാന്ന്. അത് കഴിഞ്ഞ് അബ്രജ് പറയുന്ന എന്തുവാണ്, വിളിക്കുന്നതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നാന്ന്. അന്നേരം ആരാണ് ഇതിന് ശ്രമിക്കുന്നത് ഒന്ന് പറയണം. ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഞങ്ങളാണോ നിങ്ങളാണോ? വീണ്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് വിളിച്ചു, വിളിക്കുന്നതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നാണ് അബ്രജ് പറയുന്നത്. ഉളുപ്പില്ലേ അബ്രജ്? എന്നിട്ട് ഞങ്ങളാണ് ഇതിന് ശ്രമിച്ചതെന്ന് പറയാൻ വേണ്ടി ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാ? ഇതെല്ലാം കേട്ടാലും ഖുറാഫി, തക്ബീർ വിളിക്കാൻ നിങ്ങൾക്ക് ഖുറാഫികളുണ്ട്. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ റൂമിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ അബ്രജ് കാണിക്കുന്ന തെറ്റാണ്, നിങ്ങളുടെ ഭാഗത്ത് ശരിയില്ല എന്ന് ആരെങ്കിലും ടെസ്റ്റ് അടിച്ചാൽ അവനെ ഡോട്ട് ഇടുകയും ബോൺസ് ചെയ്യുകയും ചെയ്യും, അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞാടുകൾ പ്രതികരിക്കുന്നില്ല എന്നതാണ് വാസ്തവം, അതാണ് സത്യം. പിന്നെ അബു ഇസാന് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞതേ, അബു ഇസാന് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞത് എന്തുവാ പറഞ്ഞു? നിന്റെ അടുത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കലും മാത്രമല്ല പണി, ആ റൂമിൽ സംസാരിച്ചതും ഒരു പണി തന്നെയാണ്. ഞങ്ങൾക്ക് തൗഹീദ് പറയൽ ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അല്ലാതെ നിന്നോട് സംസാരിച്ചിരിക്കുന്ന നേരത്തെ വേറെ ആരോടെങ്കിലും 10 ഖുറാബികളോട് തൗഹീദ് പറയാം, അല്ലെങ്കിൽ നിഷ്പക്ഷമതികളോട് തൗഹീദ് പറയാം. ഒരാളെങ്കിലും തൗഹീദിലേക്ക് വന്നാൽ അത് ഒരു നല്ല കാര്യമായിട്ട് കരുതുന്നു. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ പണിയെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ ജോലി ചെയ്ത് കാശ് വാങ്ങുന്ന പണി മാത്രം പണിയാണെന്ന് കരുതരുതും. മനസ്സിലായ? എന്താ പ്രജേ, നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ജിഷാൻ മാഹി ആദ്യം അടിച്ച ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ജിഷാൻ മാഹി കുടുങ്ങി, മന്ദബുദ്ധിയായ ജിഷാൻ മാഹി കുടുങ്ങിയപ്പോൾ അല്പബുദ്ധിയായ അബ്രജ് രക്ഷിക്കാൻ ശ്രമിച്ചു, അതാണ് ഇതിന്റെ വാസ്തവം. അതുകൊണ്ട് ജിഷാൻ മാഹി
അബു ഇസാൻ അടിച്ച ടെസ്റ്റും ഇവിടെ നിങ്ങൾക്ക് വായിക്കാവുന്ന വിധത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ഈ ടെലഫോൺ ക്ലിപ്പും ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നു. എന്നിട്ട് ജനങ്ങൾ സത്യം മനസ്സിലാക്കട്ടെ, ഈ കാണിക്കുന്ന ഈ തോന്നിയവാസങ്ങൾ, പ്രകോപനപരമായ ഫോൺ ക്ലിപ്പുകളും പ്രകോപനപരമായ ടെസ്റ്റുകളും അടിച്ച് ഇവിടെ വീരവാദം മുഴക്കുന്ന ജിഷാൻ മാഹി ഒരു തവണയെങ്കിലും മറുപടി പറഞ്ഞോ? സംവാദം നടത്തുമ്പോൾ ഒരെണ്ണത്തിനെങ്കിലും ഉത്തരം പറയാൻ വന്നിരുന്നോ? വന്നിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാബിയുടെ സി ഡി കേട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ. അത് അവൻ തന്നെ സമ്മതിച്ച കാര്യമാണ്, അതാണ് അവന്റെ കുഴപ്പവും. മനസ്സിലായ? പേരോട് അബ്ദുറഹ്മാൻ സക്കാബിയുടെ സി ഡി കേട്ടുള്ള ആ കുഴപ്പം, അത് മാത്രമാണ് അവനുള്ളത്. അതുകൊണ്ട് നേർക്ക് നേരെ വരിക, അല്ലാതെ ടെലിഫോൺ ക്ലിപ്പ് ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്ന പണി, കൗമിനെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുന്ന പണി അതല്ല. ലുക്മാൻ എന്ന് പറയുന്ന ഐ ഡിയിൽ വന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന് സംവാദത്തിന് വെല്ലുവിളിക്കുകയും സംവാദത്തിന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ആൾക്കാർ തയ്യാറായപ്പോൾ ലുക്മാൻ എന്ന് പറയുന്ന ആൾ മുങ്ങുകയും ചെയ്തു. ആ ലുക്മാൻ പിന്നീട് ജിഷാൻ മാഹി ആയിട്ടാണ് പൊങ്ങിയത്. ഇതിനെ ജിഷാൻ മാഹി എന്ന് പറയുന്ന ആൾക്ക് എതിർക്കാമോ എന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ലുക്മാൻ എന്ന് പറയുന്ന ഐ ഡിയിൽ ഞാൻ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അങ്ങനെ വരികയോ വെല്ലുവിളിക്കുകയോ മുങ്ങുകയോ ചെയ്തിട്ടില്ല എന്ന് ഒന്ന് വന്ന് പറയാവോ? അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഒന്ന് പറയാമെങ്കിൽ പറയണം. ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന സാധനം ഞാൻ വെല്ലുവിളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.